ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇത്തിരി കഴിഞ്ഞിട്ടാണ് ഗ്യാസ് ഓൺ ചെയ്യുക. ഇനി അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ മിൽക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാനിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒന്നുമല്ല, നോർമൽ വാട്ടറാണ്. ഇനിയിപ്പോൾ മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ വീട്ടിലുള്ള ഒരു മീഡിയം ലെവലിലുള്ള നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്, നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ മധുരമൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം, ഒരുപാട് അങ്ങോട്ട് കൂടുതൽ ആഡ് ചെയ്യേണ്ട. പിന്നെ ഇത്ര തന്നെ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ അളവ് കുറക്കാവുന്നതാണ്. ഇനി എടുത്തിട്ടുള്ളത് 10 രൂപയുടെ മിൽക്ക് പൗഡറിൻ്റെ ശേഷയാണ്. ഇത് ഒരു പാക്കറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളെ വീട്ടിൽ വലിയ ബോട്ടിലോ വലിയ പാക്കറ്റോ ആണ് ഇരിക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടറാണ് കേട്ടോ. ഇത് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള റോസ് വാട്ടർ. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത്ര തന്നെ വലിയ ബോട്ടിൽ തന്നെ നിങ്ങൾ വാങ്ങണമെന്നില്ല. 20 രൂപയുടെ 30 രൂപയുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയ ബോട്ടിൽ നിങ്ങൾ വാങ്ങിയാൽ മതിയാവും. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിൻ്റെ മിൽക്ക് ഷേക്കിൻ്റെ എസെൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യില്ല, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ കളറിൽ തന്നെയാണ് ഉണ്ടാവുക. ഞാനിത്തിരി ഒരു കളർ ചേഞ്ച് ആവാനും വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് തന്നെ ആവണമെന്നില്ല, പിസ്ത, വാനില, മാംഗോ, ഏത് വേണമെങ്കിലും ബദാം മിക്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സ്ട്രോബെറിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. വീണ്ടും പറയുകയാണ്, ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കുറുക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു 2 ഡ്രോപ്പ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ കളറ് താല്പര്യം അതിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിൽക്ക് പൗഡറൊക്കെ ചൂടാക്കി എടുക്കുന്ന ടൈമിൽ തന്നെ അങ്ങോട്ട് മിക്സ് ആവും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടിക്കോളുമല്ലോ. ഇളക്കി കൊടുക്കാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാറരുത് കേട്ടോ. മാറി നിന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് അടിവശത്ത് കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഇവിടെ തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ റവയാണ്. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റവ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തൊന്ന് റവ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തല്ലോ കുക്ക് ചെയ്തൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് തിളച്ച് തുടങ്ങിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അടിവശത്ത് പോയിട്ട് കരിഞ്ഞു പോവാതെ 10 മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇത്തിരി ഒന്ന് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്, കാരണം തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണം, കണ്ടല്ലോ, ഈ ഒരു രീതിയിലൊന്ന് കുറുകി വരണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാനിൽ ഇത്തിരി വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇത്തിരി ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, 1-2 ഡ്രോപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് അളവിൽ സേമിയ ഒന്ന് ചേർത്ത് കൊടുക്കുക. സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. സേമിയ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ്. പ്ലെയിൻ ആയിട്ട് സേമിയ കുക്ക് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത്തിരി കളർഫുള്ളായി കിട്ടാനും വേണ്ടിയിട്ട് ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കളർ താല്പര്യമില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് തന്നെ സേമിയ കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സേമിയ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ, കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. സേമിയ ഇപ്പം നമ്മൾ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രെയിൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് പൈപ്പിൻ്റെ ചുവട്ടിലൊന്ന് കാണിച്ച് ഇത്തിരി കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂണ് വെച്ചൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പം ഒട്ടി നിൽക്കുന്നതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. പരസ്പരം അങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ട് നിൽക്കുന്നത് ഒഴിവായി കിട്ടും, ഒന്ന് വിട്ടുവിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഗ്രീൻ കളറും ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് 1 കളർ തന്നെ മതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മളിപ്പോൾ 2 കളറിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കുക. ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, റവയുടെ മിക്സ്, നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. ഒട്ടും തന്നെ ചൂടില്ല കേട്ടോ. ഈ ടൈമിൽ ആ ഒരു രീതിയിൽ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച പോലെയല്ല ഇപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, മിക്സ് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല തണുപ്പുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 1 ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുപ്പിച്ചെടുക്കാനായി ഫ്രിഡ്ജിലേക്ക് വെക്കുക. നന്നായിട്ട് തന്നെ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് തണുത്ത് വരുന്നവരെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നിങ്ങളിപ്പം ഇഫ്താറിനൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ രാവിലെ തന്നെ മിക്സ് റെഡിയാക്കി വെക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ തണുക്കാനായി വെക്കുക. ഫ്രൂട്ട്സൊക്കെ ഇഫ്താർ ടൈമിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താൽ നല്ല രീതിയിൽ തന്നെ തണുത്ത് കിട്ടും. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കൂടുതൽ നേരം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൂളായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത്തിരി ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഫ്രഷ് ഫ്രൂട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുളിയില്ലാത്തത് നോക്കി എടുക്കുക. പിന്നെ ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്, ഗ്രീൻ എടുത്തിട്ടുണ്ട്, അനാറും എടുത്തിട്ടുണ്ട്. ഇത്തിരി ഇത്തിരിയാണ് എടുത്തിട്ടുള്ളത്, കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ. ഒരുപാട് വേണ്ട, ഈ ഒരു റെസിപ്പിക്ക് കുറച്ച് കുറച്ച് മതി. പിന്നെ മധുരമുള്ള ഏത് ഫ്രൂട്ടും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ കയ്യിലുള്ള ഏത് ഫ്രൂട്ടും യൂസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചേർക്കണമെന്നില്ല, കയ്യിലുള്ള ഫ്രൂട്ട് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സേമിയ ഉണ്ടല്ലോ, സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ റെഡ് കളറുള്ള ആഡ് ചെയ്തു, ഇനി ഗ്രീൻ കളറിലുള്ളതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് നമ്മളെ താല്പര്യം പോലെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് അരക്കപ്പ് വെള്ളത്തിലൊന്ന് 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്, ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സേമിയ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഇനിയും ബാലൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളെ താല്പര്യം പോലെ കൂടുതൽ വേണമെന്നാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ്, ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സും ഒരുപാട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വീതമൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു. കണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം തിക്നെസ്സൊക്കെ ഈ ഒരു രീതിയിലാണ്. ഇത് ഡ്രിങ്കായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, കോരി കഴിക്കുന്ന വിധത്തിലല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടാണ് വേണ്ടതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അടിച്ചെടുക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തല്ലോ, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടിച്ചെടുക്കുമ്പോൾ നമ്മൾ മിക്സിയിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തിക്കായിട്ടാണ് വേണ്ടതാണെങ്കിൽ, ഇനി ഇതിലേറെ തിന്നായിട്ടാണ് വേണ്ടതാണെങ്കിൽ, നല്ല തണുപ്പിച്ചെടുത്ത പാല് അല്ലെങ്കിൽ വെള്ളം, തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മധുരമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളെ താല്പര്യത്തിനുള്ള മധുരം ഉണ്ടോ എന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് സെർവ് ചെയ്തിട്ടുണ്ട്. റവ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്കാണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത്. റവ കൊണ്ട് ചെയ്യാൻ പറ്റിയ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫലൂദ റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത്. ഫലൂദ നമ്മൾ പല വെറൈറ്റിയിലും ചെയ്യാറുണ്ട്, നമ്മളെ ചാനലിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ റവ കൊണ്ട് ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിനാണെങ്കിൽ, ഇഫ്താർ പാർട്ടിക്കൊക്കെ ആണെങ്കിലും, നമ്മളെ വീട്ടിൽ ഇഫ്താറിനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ, കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി കൊടുത്ത് നോക്കുക. റവ കൊണ്ടാണെന്ന് പറയുകയില്ല, എല്ലാവർക്കും ഇഷ്ടമാവും, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ സമ്മറിനാണെങ്കിലും ഇഫ്താറിനാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാക്കി നോക്കി, വീട്ടിലെല്ലാവരും കഴിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പി വീണ്ടും കാണാം. Thank you.